ടാലിയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വൗച്ചറാണ് ജേണൽ വൗച്ചർ. ഇത് ഉപയോഗിക്കുന്നത് കോൺട്ര, പേയ്മെൻറ്റ് റിസീപ്റ്റ് എന്നീ വൗച്ചറുകളിൽ എൻ്റർ ചെയ്യാൻ കഴിയാത്ത വൗച്ചറുകൾ പോസ്റ്റ് ചെയ്യുന്നതിനാണ്. ഉദാഹരണമായി ഡിപ്രീസിയേഷൻ, കമ്പനിയുടെ ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാണുന്നതിനായി ഈ വൗച്ചർ ഉപയോഗിക്കാം. വർഷാവസാനം വേണ്ടി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ഈ വൗച്ചർ വളരെ പ്രയോജനം ചെയ്യും. ആദ്യമായി ജേണൽ വൗച്ചർ സെലക്ട് ചെയ്യുക. ട്രാൻസാക്ഷൻസിൽ നിന്നും അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക. ബട്ടൺ പാനലിൽ നിന്നും ജേണൽ വൗച്ചർ, ഇതിൻ്റെ ഹോട്ട് കീ F7 ആണ്. അതായത് കീബോർഡിൽ F7 എന്ന് എൻ്റർ ചെയ്താലും നമുക്ക് ജേണൽ വൗച്ചർ സെലക്ട് ചെയ്യാവുന്നതാണ്. ജേണൽ വൗച്ചറിൽ ഒരു കമ്പനിയുടെ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ബൈ എന്ന ഓപ്ഷനിൽ ഡിപ്രീസിയേഷൻ എന്ന ലെഡ്ജർ സെലക്ട് ചെയ്യണം. പക്ഷേ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന ലെഡ്ജർ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിനാൽ സെക്കൻഡറി ലെഡ്ജർ ക്രിയേഷൻ വഴി ഡിപ്രീസിയേഷൻ എന്ന ലെഡ്ജർ ചെയ്യുക. അതിനായി ഓൾട്ട് സി അമർത്തുക. സെക്കൻഡറി ലെഡ്ജർ ക്രിയേഷൻ ഓപ്ഷനിൽ ഡിപ്രീസിയേഷൻ എൻ്റർ ചെയ്യുക. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇനി ഡെബിറ്റ്. ഡെബിറ്റ് എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായി സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഡിപ്രീസിയേഷൻ ഒരു ഡെബിറ്റാണ്. അവിടെ എമൗണ്ടാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഒരു അസറ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിനായി കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. കാൽക്കുലേറ്റർ ഉപയോഗിക്കാനുള്ള ഫോർമുല ഷോർട്ട് കട്ട് ഓൾട്ട് പ്ലസ് സി ആണ്. ഓട്ടോ വാല്യൂ കാൽക്കുലേറ്റർ എന്ന് ഇതിനെ വിളിക്കാം. ഇവിടെ ഒരു അസറ്റിൻ്റെ എമൗണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. താഴെ ഓട്ടോ വാല്യൂ കാൽക്കുലേറ്റർ ഓപ്ഷനിൽ 25,000 രൂപ വാല്യൂ ഉള്ള ഒരു അസറ്റിൻ്റെ 5% ഡിപ്രീസിയേഷനാണ് നമുക്ക് കാണേണ്ടത്. അതിനായി 25,000 × 500 എന്ന് എൻ്റർ ചെയ്യുക. ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ഓപ്ഷനിൽ 1,250, ഇതാണ് 25,000 5% ഡിപ്രീസിയേഷൻ. അടുത്തത് 2 ഓപ്ഷനാണ്. 2 ഓപ്ഷനിൽ അസറ്റ്, ഏത് അസറ്റിൻ്റെ ഡിപ്രീസിയേഷനാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ആ അസറ്റ് എൻ്റർ ചെയ്യുക. ഉദാഹരണമായി 25,000 രൂപ വിലയുള്ള ഒരു വെഹിക്കിളിൻ്റെ ഡിപ്രീസിയേഷനാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്നിരിക്കട്ടെ. വെഹിക്കിൾ എന്ന ലെഡ്ജറാണല്ലോ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. പക്ഷേ വെഹിക്കിൾ എന്ന ലെഡ്ജർ നാം മുമ്പ് ചെയ്തിട്ടില്ലാത്തതിനാൽ ഓട്ടോ വാല്യൂ കാൽക്കുലേറ്ററിൽ നിന്നും സെക്കൻഡറി ലെഡ്ജർ ക്രിയേഷനിൽ നിന്നും വെഹിക്കിൾ എൻ്റർ ചെയ്യുക. വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റാണ്. അതിനാൽ ഇതിനെ ഫിക്സഡ് അസറ്റ് ഗ്രൂപ്പിന് കീഴിൽപ്പെടുത്താം. ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ നിന്നും ഫിക്സഡ് അസറ്റ്സ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായി 2 ഓപ്ഷനിൽ വെഹിക്കിൾ ലെഡ്ജർ വന്നിരിക്കുന്നു. അതിന് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് 1,250 രൂപ. ആവശ്യമെങ്കിൽ നറേഷൻ കൊടുക്കാവുന്നതാണ്. ഡിപ്രീസിയേഷൻ ഓഫ് വെഹിക്കിൾ വർത്ത് 25,000 എന്ന് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. ഇത് സേവ് ചെയ്യുന്നതിന് ആക്സെപ്റ്റ് ബോക്സിൽ യെസ് എന്ന് എൻ്റർ ചെയ്യുക. ഇതോടെ ജേണൽ വൗച്ചർ 2 സെലക്ട് ആയിരിക്കുന്നു. അതായത് നാം ആദ്യം ചെയ്ത ജേണൽ വൗച്ചർ സേവ് ചെയ്തിട്ടുണ്ട്.